എന്താ? ഒരു പരാതി. സാറേ ഒരു പരാതിക്കാരൻ. ഒരു പരാതി തരാനാ? വാടോ. നമസ്കാരം സാർ. വെൽക്കം ടു പോലീസ് സ്റ്റേഷൻ. പരാതിക്കാരനാണോ? അതെ. എന്താ പ്രശ്നം? അല്ല പ്രശ്നം സാർ, നമ്മുടെ സ്റ്റേഷൻ പരിധിയിലെ സ്ഥിരം പരാതിക്കാരൻ ആ തിരുമേനി ചക്കന്റെ വിളയാണ്. എന്താ പേര്? ശത്രുഘൻ. ഏതായാലും അവനെ അങ്ങനെ വിടാൻ പറ്റില്ല. പുതിയ എസ് ഐ സിംഹമാണ്. ഫോൺ നീ തന്നെ. സിംഗം തരടാ. സാർ ഇവിടെ അടുത്തൊരു അലവലാതി ഉണ്ട്, സെക്ഷൻ 160 നമ്പൂരി ചക്കര. അവനാണെങ്കിൽ വലിയ പ്രശ്നക്കാരാണ് സാർ. സാർ എങ്ങനെയെങ്കിലും അവനെ ഒന്ന് ഒതുക്കണം. ഡിപ്പാർട്ട്മെന്റിലെ സിംഗം അടങ്ങാൻ ഗർജിക്കുന്ന സിംഗം അവനഞ്ഞ. സിംഹത്തിന്റെ കൈ കിട്ടിയ അതിനവൻ നിന്ന് തരണ്ടേ സാർ, മുങ്ങിക്കാണും. എവിടെയെങ്കിലും പൊങ്ങോല്ലോ. അവനെന്റെ തലവട്ടത്ത് കിട്ടിയിരുന്നെങ്കിൽ. മിസ്റ്റർ വിജയൻ. യെസ് സാർ. പൊടിക്കടങ്ങടാ, ഇപ്പൊ തന്നെ കിട്ടും. അവൻ സാറിന്റെ തലവട്ടത്ത് തന്നെ വന്ന് ചാടും സാർ. ഇവനെ തല്ലിന്ന് മാത്രല്ല, ഇവന്റെ തലയിൽ ചാക്കിട്ടോ ഞാനാ. ഞാനടാ പാലം കൊണ്ടു വെച്ചു. അങ്ങോട്ട് ചാടിയാ, ഇങ്ങോട്ടാ, എങ്ങോട്ടോ എന്തോ. നീയായിരുന്ന അവനെ വിടറാ മറ്റവൻ. ഡിപ്പാർട്ട്മെന്റിലെ സിംഗം താടാ ഞാൻ. എറിഞ്ഞ് വീഴ്ത്തി നിന്നെ കടിച്ചു കീറുമടാ ഞാൻ. ഏത് പാതാളത്തിൽ സാടി ഒളിച്ചാലും ശരി, നിന്നെ ഞാൻ പിടിക്കുമടാ. ഈ സിംഗം പിടിച്ചിട്ടുണ്ടടാ. ചാടരുത്, ചാടരുത്. പാമോനെ വാ, ഞാൻ പോലി, നീ കള്ളൻ. ആ കാക്കിൻ തൊപ്പി ഉരുത്തണ്ട് ഓടിക്കോ, ഇനി ഞാൻ പിടിക്കാം. ഇന്നാരാണാവോ കണിയേണ്ടത്? ഓ, എന്റെ പെണ്ണുമുള്ള തന്നെയല്ല. അപവൃത്തി സംഭവിക്കാത്തത് പുച്ചപ്പ സുഹൃത്ത്. വല്ലപ്പോഴും ഒരിക്കലായി എന്റെ പെണ്ണുമുള്ളയെ ഞാൻ കണി കാണുന്നത്. കഴിഞ്ഞ വർഷം അവളെ കണി കണ്ടിട്ടാ ജീപ്പ് കൊക്കയിലേക്ക് പറഞ്ഞത്. 3 മാസം ആശുപത്രിയിൽ പഞ്ഞിക്കെട്ടി കഴിയേണ്ടി വന്നത്. സിംഗമാണത്ര സിംഗം. അവൻ തിരുവേണി അല്ല സാർ, അവൻ ബുദ്ധി കുറവുണ്ടെന്ന് വെറുതെ പറയുന്നതാ. അവൻ കാഞ്ഞ ബുദ്ധിയാണ് സാർ. അയ്യോ, എന്റെ ജീവൻ തിരിച്ചു കിട്ടിയതാണ് ഭാഗ്യം. സാറേ, സാറേ, വരവൂരി പോന്നില്ലേ? ആ നമ്പൂതിരി ചെറുക്കൻ അറസ്റ്റ് ചെയ്തോ. ഇറങ്ങി പോയാണോ? ചെയ്തില്ലേ?
നീ ഞങ്ങളെ കൊല കൊടുക്കാൻ വേണ്ടിയാണ് പരാതിയായിട്ട് ഇങ്ങോട്ട് വരുന്നുള്ളത്. അവരെ പിടിക്കാൻ പോണേ നല്ലതേ, വല്ല പുലിയുടെ വായിൽ തല വെച്ചു കൊടുക്കാം. അപ്പൊ സാർ ഇതുവരെ അവനെ പിടിച്ചില്ല? ഇല്ല, ഇനി സാർ അവനെ പിടിക്കൂലേ. ഇവിടെ തല വെട്ടി കിടക്കുമ്പോഴാ അവനെ പിടിക്കാൻ പോകുന്നത്. അല്ല, ഇതൊക്കെ ചോദിക്കാ, നീ ആര്? നീ ഡി ജി പിയോ അതോ ആഭ്യന്തരമന്ത്രിയോ? ഇതിനൊക്കെ മുകളിലാണ് ഞാൻ, മന്ത്രിമാരെ നിശ്ചയിക്കുന്ന പൗര പ്രജ. പ്രജയാണ് രാജാവ്. കിങ്ങില് മമ്മൂട്ടി പറയുന്ന ഡയലോഗ് കേട്ടിട്ടില്ല? നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇല്ല, അത് പറ. അതറിയാനുള്ള സെൻസ് വേണം, സെൻസിബിലിറ്റി വേണം, സെൻസിറ്റിവിറ്റി വേണം. കോൺസ്റ്റബിൾ, ഈ മമ്മൂട്ടിയെ പിടിച്ച് സെല്ലിൽ അടക്കൂ. എന്നിട്ട് ഇവിടെ തെളിയാണ്ട് കിടക്കുന്ന എല്ലാ കേസുകളും ഈ മമ്മൂട്ടിയുടെ പെടലേക്ക് വെച്ച് കെട്ടു. അയ്യോ സാറേ, ഞാൻ ഒരു പാവമാണ്. ഈ സാറിന്റെ ഒരു കാര്യം തമാശ പോലും പറയാനില്ല. അതേ പോയി, പോകുന്നതിന് മുമ്പ് ഈ സ്റ്റേഷനിൽ തൊട്ടുപോട്ടെ. ഇറങ്ങിപ്പോലെ അവിടുന്ന്. ഇനി നിന്നെ ഈ പരിസരത്ത് കണ്ടാൽ നിന്നെ ഞാനിവിടെ ടുരുട്ടും. ഡിപ്പാർട്ട്മെന്റിലെ സിംഗം താടാ, സിംഗം. സാറേ, ഒരു പരാതി ഉണ്ട്. വെൽക്കം ടു പോലീസ് സ്റ്റേഷൻ. എന്താ പേര്? ബസുമതി. എന്താ കാര്യം? ഒരു പരാതി ഉണ്ട്. എന്ത് പരാതി? പീഡനം. പീഡനമാണെങ്കിൽ ഇവിടെ നോക്കും. ഞാൻ പോട്ടെ സാർ, പാടോ. എന്റെ മകളെ അടുത്ത വീട്ടിലെ പയ്യൻ ബലാത്സംഗം ചെയ്തു സാറേ. ഇന്നലെ വൈകിട്ട് ഞാൻ കടയിൽ പോയപ്പോ മോള് തനിച്ചായിരുന്നു. ആ സമയത്ത് ആ കശ്മലം കയറുമെന്ന് ബലാത്സംഗം ചെയ്തു സാറേ. മകൾക്ക് വയസ്സ് എത്ര എന്നാ പറഞ്ഞത്? 18. കേസ് രജിസ്റ്റർ ചെയ്യാം, പക്ഷേ പത്രക്കാരൊക്കെ വരും. മോളുടെ ഭാവി പോകത്തില്ലേ? കേസ് വേണമെന്ന് നിർബന്ധമാണോ? നാളെ കല്യാണാലോചനൊക്കെ വന്ന കുട്ടിയാ. അവൻ ദുഷ്ടനാ സാറേ, അവന് വെറുതെ വിടരുത്, കേസ് നിർബന്ധമായും വേണം. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്, ഒരു ഐഡിയ ഞാൻ പറയാം. നിങ്ങളുടെ മകളുടെ ഭാവിക്ക് വേണ്ടിയാ ആ പരാതി ഒന്ന് മാറ്റിയെഴുത്. ബലാത്സംഗം ചെയ്തത് മകളാണെന്നുള്ളത് അമ്മയാക്ക്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മകളും രക്ഷപ്പെടും, അവനകത്തായും ചെയ്യും. എങ്ങനെ ഉണ്ട് എന്റെ ബുദ്ധി? അതാണ് സിംഗം. നീ വന്നേ. ഇത് താണ്ട സിംഗം. അല്ല, ഉണ്ണി എത്തിയില്ലേ? ഭാഗീരഥി, ഉണ്ണി എത്തിയില്ലേ? കാലത്തിന്റെ ഒരു പോക്കെ, മൃഗങ്ങൾ ആശുപത്രിയിൽ പോയി പോയി. നീ മനുഷ്യരുടെ കാര്യം അങ്ങനെ തന്നെയാവും. എന്താ കഥ? നീ വേളിയിടൊന്നും ആവശ്യം ഉണ്ടാവില്ല. ആ കണാര, താൻ ആ മാരാരോടൊന്ന് ഇവിടെ വരാൻ പറയാം. ശരി, കാര്യമുണ്ട്. ആയിക്കോട്ടെ. തിരുമേനെ മുത്തശ്ശൻ തിരക്കുന്നുണ്ട്. എവിടായിരുന്നു? ഞാൻ രാമനാരെ കടയിൽ പോയതാ. വേഗം അങ്ങോട്ടല്ലേ, കാത്തിരിക്കുക. ഉണ്ണി, എവിടെയാ നീ ഇങ്ങനെ ചുറ്റിത്തിരിയണേ? എന്തെങ്കിലും കഴിച്ചോ? നീ കഴിച്ചല്ലോ. അമ്മ ആരോടും പറയരുത് കേട്ടോ, ഞാൻ രാമനാരെ കടയിൽ നിന്ന് രണ്ടു മുട്ട നിന്നു. രാമനായര് പറഞ്ഞു ആരോടും പറയില്ല എന്ന്. ശിവ, എന്താ ഈ കേക്കണത്? ചപ്പൻ രാമൻ, അവൻ ഇന്ന് എന്നെ ഒന്ന് കാണുന്നുണ്ട്. എന്തിനാ ഇങ്ങനെ? ഇവനിപ്പോ ആദ്യായിട്ടല്ലേ. മതി മതി, നിർത്തുക. പഴയതൊന്നും ഓർമ്മിപ്പിക്കണ്ട. അല്ല, ഞാൻ അറിയാതെ. എടാ, ഇങ്ങനെ ഓടാതെ വീഴും. ആയ്, എന്താ ഒരു സഹോദര സ്നേഹം, പൊട്ടന്റെ ഒരു സന്തോഷേ. ഇതൊക്കെ ഈശ്വരൻ കൊടുത്ത ശിക്ഷയാ. വെറുതെ ഓരോന്ന് പറയണ്ട കേട്ടോ. നീ എന്റെ വേളി വന്നതൊക്കെ ശരി, എന്നാച്ച് എന്റെ അഭിപ്രായത്തെ തടയാനുള്ള അധികാരമൊന്നും നിനക്കില്ല. മതിയാക്കണുണ്ടാ നീയെ? ഇത്ര നേരമായി ഞാൻ കാത്തിരിക്കണു, നീ എന്നിങ്ങടെ അടുത്ത് വന്നേ. എന്തിനാ? വർഷം മൂന്നായില്ലേ അടുത്ത് വരാൻ തുടങ്ങിട്ട്, എന്നിട്ട് എന്താ കാണിച്ചേ? ഇതിനിപ്പോ ഞാനാ കുറ്റക്കാരൻ? നിക്കൊരു തകരാറില്ല എന്ന് നിനക്കറിയാലോ. അപ്പൊ കുറ്റം എന്റേതായി.
എനിക്കങ്ങോട്ട് ചൊറിഞ്ഞു വരണം കേട്ടോ. അതുപോട്ടെ, നീ ഇവിടെ വന്നിരിക്കെ നമുക്ക് ആ വൈദ്യരെ ഒരിക്കൽ കൂടി കാണണം. മാറിക്ക അങ്ങോട്ട്. പറയണ കേൾക്ക്. പഴക്കൂടെ രണ്ടുപേരും ഞാൻ മുത്തശ്ശനോട് പറയൂട്ടോ. പൊട്ടൻ ചെക്കൻ, ഇപ്പൊ രാത്രിയിൽ ഉപദ്രവിക്കാൻ തുടങ്ങിയോ? നീ പോയി നിന്റെ മുത്തശ്ശനോട് പറയേ നിന്റെ ചേച്ചിയെ ഞാൻ കൊല്ലാൻ പോവാന്ന്. നിങ്ങൾ എന്തായി പറയണേ? ഉണ്ണി, നീ അപ്പുറത്ത് പോയി കിടന്നോ, അമ്മ അന്വേഷിക്കണുണ്ടാവും. പോ ചെല്. അതിന്റെ ഉന്മേഷവും പോയി. എന്നെ കൂടെ ഒന്ന് പറയക്കണ കേട്ടോ. ഹലോ, ഇല്ല സ്റ്റോക്ക് ഇല്ല. സാധനം കുറച്ചുണ്ട്, പക്ഷെ മിക്സാണ്. കുറച്ചുണ്ട് പക്ഷെ ഭയങ്കര ഡിമാൻഡാ. ശ്രമിക്ക. ഇല്ല അത് കൊടുക്കൂല, അതിനകത്ത് ഇല്ല. അയ്യോ, ഇന്ന് രാവിലെ പോയത്. ഇതൊക്കെ ഇന്നലെ വൈകിട്ടേ പറയണ്ടേ. അത് പോയി. പിന്നെ സാധനം ഉണ്ട്, കുറച്ച് നനഞ്ഞു പോയി. സംഗതിയൊക്കെ ഓക്കെയാണ്, പക്ഷെ റേറ്റ് കൂടും. അയ്യോ, ഇനി താഴോട്ട് പോകാൻ പറയരുത്, അത് മോശ. ഇനി താഴോട്ട് പോണ പരിപാടിയില്ല. ഇല്ല, നടക്കൂല. നടക്കൂല എന്ന് പറഞ്ഞാൽ നടക്കൂല. അതെ കട്ടി, ഇല്ലത്തെത്തി. ആ നമസ്കാരം തിരുമേനി. ആ താൻ എത്തിയോ? ആ ആയി ഇങ്ങനെ ഇരിക്കയാ. ഓ, വിളിപ്പിച്ചത്? ആ കുറച്ച് ദിവസമായി മാരാരൊന്ന് കാണന്നിരിക്കാൻ തുടങ്ങി. ഇപ്പഴേ ഒന്ന് തരായി. അത്യാവശ്യമായിട്ട് ഒരു കാര്യം പറയാനുണ്ട്. ഭാഗ്യരതേ, മാരാര് വന്നിരിക്കണോ? കുറച്ച് സംഭാരം കെടുക്കുക. ഈ ഇല്ലത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ പറയാണ്ടെന്നെ മാരാർക്കറിയാലോ. അറിയാ, ആര് ചെയ്ത പാപാണാവോ ഈ ഇല്ലം ഉണ്ണിയിലെത്തി വേരറ്റ് പോവോന്ന് എന്റെ സങ്കടം. അരുതാത്തൊന്നും ചിന്തിക്കരുത് തിരുമേനി. ഈ രാജ്യത്ത് ഇനിയും ഉണ്ടല്ലോ വൈദ്യന്മാരും ഡോക്ടർമാരും. ഉണ്ണിയുടെ അസുഖം ജന്മനാ ഉണ്ടായതൊന്നും അല്ലല്ലോ. വേണ്ട, പഴയതൊന്നും എന്നെ ഓർമ്മിപ്പിക്കണ്ട. ഓ, മാരാരെ ഈയിടെയായി ഇവിടേക്ക് കാണാറേ ഇല്ലല്ലോ. അവക്ക് തീരെ സുഖമില്ല. ഞാൻ എവിടെയും പോയാ അവക്കാരാ പിന്നെ കൂട്ടുണ്ടാവുക? മക്കളൊക്കെ അവരവരുടെ വഴിക്കായില്ലേ. ആ ഇനി മാരാരെ വിളിപ്പിച്ച കാര്യം അങ്ങനെ തുറന്ന് പറയാ. കുറച്ചു ദിവസമായി ഉണ്ണിക്കൊരു വേളിയായാലോ എന്നിരിക്ക. അച്ഛൻ എന്താ ഈ പറയണേ? ഉണ്ണിയുടെ കഴിഞ്ഞ കഥകൾ അറിയാത്തവരായി ആരാ ഈ നാട്ടിലുള്ളത്? ആരെങ്കിലും ഒരു പെൺകുട്ടിയെ ഈ ഇല്ലത്തേക്ക് അയക്കോ. ഭാഗീരഥമ്മ ആദ്യം പിടിക്കണ്ട, ഈ ഇല്ലത്തിന് സമ്പത്തിന് കുറവൊന്നും വന്നിട്ടില്ലല്ലോ. ഞാൻ അവന്റെ അമ്മയാ, എന്നാലും പറയാം. ഒരു പാവം പെൺകുട്ടിയെ ബലിയാടാക്കാന്ന് വെച്ചാ? അങ്ങനെ ചിന്തിച്ച കാര്യം നടക്കോ ഭാഗീരഥമ്മേ? മാരാരെ, തെക്കോട്ടൊക്കെ ഇല്ലെങ്കിലുണ്ടല്ലോ, അവിടേക്കൊന്ന് തിരക്ക. സാമ്പത്തിക എത്ര പഞ്ഞാണെങ്കിലും ആ തറവാട് നന്നായാ മതി. അത് ഞാൻ ഏറ്റു. ഇതാ ഉണ്ണിക്കറിയോ നമ്മൾ എവിടേക്കാ പോണെന്ന്? ഇല്ല, അമ്മ പറഞ്ഞിട്ടാ ഞാൻ വന്നത്. ഈ കുപ്പായൊക്കെ പഷ്ടായില്ലേ മാരാരെ? നന്നായിട്ടുണ്ട്. പുതിയ ഉടുപ്പിലുണ്ട്. എങ്ങനെയാ, നമ്മളിപ്പോ പെണ്ണ് കാണാൻ പോവല്ലേ? പെണ്ണ് കാണാനോ? അത് രാവിലെ കണ്ടതല്ലേ. അമ്മയെ കണ്ടു, ചേച്ചിയെ കണ്ടു, ബസിലിപ്പോ ഒരുപാട് എണ്ണത്തിനെ കണ്ടില്ലേ. ഓ, അതല്ല ഉണ്ണി, ഉണ്ണിക്കൊരു കല്യാണമൊക്കെ കഴിക്കണ്ടേ, അതിനാ പെണ്ണ്. അതെന്തിനാ മാരാരെ കല്യാണം കഴിക്കുന്നത്? ഓ, എന്റെ കിഴങ്ങ. അതിപ്പോ ഞാൻ എങ്ങനെ പറയാ? ആ ഉണ്ണി, അവിടെ എത്തുമ്പോ നിന്റെ ആ കളിയൊന്നും കളിക്കരുത്, മിണ്ടാതിരുന്നോളാ. ഞാൻ പറയും പോലെ കേട്ടാ നിനക്ക് ചായയും പലഹാരം ഒക്കെ തരും, വയറ് നിറയെ. എന്നാ ഞാൻ മിണ്ടാണ്ടിരിക്ക. അങ്ങനെ പറ, നല്ല കുത്തി. ആ വരിക. ഞാൻ പറഞ്ഞല്ലോ, ഓർമ്മയുണ്ടല്ലോ. ആ ഇവിടെ ആരുമില്ലേ? അമ്മേ,
ഞാൻ പറഞ്ഞിരുന്നല്ലോ ഒന്ന് വരുന്ന് മറന്നുപോയോ? ഏയ് മറന്നിട്ടൊന്നുമില്ല. ഇതാണ് ഞാൻ പറഞ്ഞ കുട്ടി. പേരെന്താ പറഞ്ഞേ? പേര് പറഞ്ഞു കൊടുക്കും കുഞ്ഞെ. പറയും മോനെ. മാരാര് പറഞ്ഞില്ല ഒന്നും മിണ്ടരുതെന്ന്? എന്തിപ്പോ പേര് പറയാൻ പറയാ, ഉണ്ണിക്ക് ദേഷ്യം വരും കേട്ടോ. അതങ്ങനെയാണ് ഭയങ്കര തമാശ. എന്റെ പേര് ഉണ്ണിയാന്ന് എല്ലാവർക്കും അറിഞ്ഞൂടെ, പിന്നെ എന്തിനാ ചോദിക്കുന്നത്? ചായ എടുക്കുമോനെ? അതെ, കുട്ടികൾക്ക് വല്ലതും പറയാനോ സംസാരിക്കാനോ ഉണ്ടെങ്കിൽ അവരായിക്കോട്ടെ, നമ്മൾ ഇവിടുന്ന് മാറല്ലേ. മഴ സംസാരിക്കും, ഞാൻ ഒന്ന് തീർക്കട്ടെ. മാരാരെ നന്നായിട്ടുണ്ട് കേട്ടോ, എനിക്ക് ബോധിച്ചു. എനിക്കറിയാ ഉള്ളിക്ക് ശ്രീദേവി ഇഷ്ടാവുന്ന്, കാണാൻ തങ്കം പോലെ ഇരിക്കല്ലേ. അതല്ല മാരാരെ, ഭക്ഷണം അത് കേമായിട്ടുണ്ട് കേട്ടോ. എന്റെ ഒന്ന് മാറ്. ഈ കാലത്തുള്ള മാരാരെ പ്രായത്തില്. അയാളൊരു പൊട്ടനാ ചേച്ചി, ഇതിന് സമ്മതിക്കരുത്. പക്ഷെ കാണാൻ നല്ല ശീലമുണ്ട്. ഞാൻ എന്താ ചെയ്യാ? അതെ, നിങ്ങൾ രണ്ടാളും അകത്തേക്ക് പോയിക്കോ. ശ്രീദേവി, ഞാൻ പറയുമ്പോ നിനക്ക് ഒന്നും തോന്നരുത്. എത്ര കാലമെന്ന് വെച്ചാ ഇവിടെ ഇങ്ങനെ എന്റെ കണ്ണടയും മുമ്പ് നിങ്ങൾ മൂന്നിനെ ആരെങ്കിലും ഏൽപ്പിക്കണമെന്നുണ്ട്. നിന്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ ഗതി വരില്ലായിരുന്നു മോളെ. അമ്മ വിഷമിക്കണ്ട, മാരാരെ അറിയിച്ചോളൂ എനിക്ക് വിവാഹത്തിന് സമ്മതമാണെന്ന്. Thank you.
സാരല്ല, പോയിക്കോ, ചെല്ല എഴുന്നേപ്പിക്ക. ഉണ്ണിയേട്ടാ, ഉണ്ണിയേട്ടാ, എഴുന്നേൽക്ക്. ശ്രീദേവി, ഇതെന്താ പാല്? ഇപ്പൊ എന്തിനാ പാല്? നേരം പുലർന്നോ? ശ്രീദേവി വീട്ടിൽ പോയില്ലേ? ബാക്കി എല്ലാരും പോയല്ലോ. ചേട്ടാ, ഞാൻ മറന്നു കേട്ടോ. രാമൻ നായര് പറഞ്ഞിരുന്നു പേലി കഴിഞ്ഞാൽ ശ്രീദേവി പാലും കൊണ്ടുവരുന്നു, അത് പകുതിയെ കുടിക്കാൻ പാടില്ലെന്നു. ശ്രീദേവി സങ്കടപ്പെടണ്ട കേട്ടോ, ഞാൻ നാളെ അമ്മേനോട് പറഞ്ഞു ഒരു ഗ്ലാസ് പാല് വാങ്ങിത്തരാ കേട്ടോ. എന്താ ഇത് ശ്രീദേവി, ആണുങ്ങളെ തൊടുക? എനിക്ക് നാണം വരും കേട്ടോ. നാണോളിയാളന്തിന് എന്നെ വേലി കഴിച്ചേ? അമ്മ പറഞ്ഞിട്ടാ. പിന്നെ രാമൻ നായരും പറഞ്ഞു വേലി കഴിച്ചാ നല്ല രസാന്ന്. നമുക്ക് കിടക്കാം. എന്താ ഇത്? എന്താ ശ്രീദേവി കാണിക്കുന്നേ? അയ്യോ അയ്യോ, വിട് ശ്രീദേവി വിട്. ഇത് മോശാട്ടോ, അമ്മയോട് പറഞ്ഞു കൊടുക്കട്ടോ. ശ്രീദേവി, ശ്രീദേവി വേണ്ട, ശ്രീദേവി കരയണ്ട, ശ്രീദേവി ശ്രീദേവി ഞാൻ ആരോട് പറയില്ല, കരയണ്ട. പാവം നല്ലൊരു പെങ്കൊച്ച്, എട്ടും പൊട്ടും തിരിയാത്ത ഒരുത്തിനെയാണല്ലോ ഭഗവാനെ ഈശ്വര നീ അവൾക്ക് കൊടുത്തത്. നല്ല പെങ്കൊച്ച്, ഉള്ളിലിരിപ്പ് എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ആ വെള്ളം വാങ്ങി വെച്ചേക്ക്. സുധർമ്മേ, എഴുതാപ്പുറം വായിക്കാണ്ടിരിക്കുക, നീ വെറുതെ നമ്മെ തെറ്റിദ്ധരിച്ചിരിക്കുക. എനിക്ക് നല്ല ധാരണ തന്നെയാ ഉള്ളത്. വെറുതെ തർക്കിക്കാൻ നിൽക്കാണ്, നീ ആ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്തേ. ഹലോ. അല്ലേ, ഇതാര് ടൗൺ ഹാളാ? നിന്റെ തന്തപ്പടിയാണ് ടൗൺ ഹാള്. അയ്യേ, എന്തിനാടാ രാവിലെ എന്റെ തന്തയ്ക്ക് വിളിക്കുന്നത്? എന്റെ പൊന്നു രാമൻ നായരെ, ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ ടൗൺ ഹാളിൽ നിന്ന് കൂട്ടി വിളിക്കല്ലേ വിളിക്കല്ലേ എന്ന്. എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. എന്നു ചെന്നും കുന്നും എന്നെ ഇങ്ങനെ കളിയാക്കുന്നു വെച്ചാ അത് കഷ്ടമല്ലേ? അല്ല കുഞ്ഞിനാവട്ടാ, നിങ്ങക്ക് എന്താ ബദ്ധ പറ്റിയേ? അത് ശരി, ഇനിയിപ്പോ അത് ഞാൻ തന്നെ വിശദീകരിക്കണം. ശിവശങ്കരാ, ഞാൻ പറഞ്ഞുതരാം. ഇയാള് 10-20 വർഷമായിട്ട് സിംഗപ്പൂരായിരുന്നറിയാലോ. 2 വർഷം മുമ്പാ നാട്ടിൽ വന്നത്. ഇവിടെ വന്നപ്പോഴേക്കും നമ്മുടെ നാട്ടുകാരെല്ലാം കൂടെ ചേർന്ന് ഇയാളെ ഗ്രാമസഭയുടെ പ്രസിഡന്റ് ആക്കും. കുറെ കാലം സിംഗപ്പൂരിലൊക്കെ താമസിച്ചിരുന്ന ആളല്ലേ, കുറച്ച് ദൂരമൊക്കെ കാണുമെന്ന് നാട്ടുകാരൊക്കെ. ഗ്രാമസഭയുടെ ആദ്യത്തെ മീറ്റിംഗ്, അതിൽ വെച്ച് ഈ മഹാ ഒരു കാച്ചി കാച്ചി, നമ്മളെ രാഷ്ട്രീയക്കാരൊക്കെ ചെയ്യാറില്ലേ, അതുപോലൊരു പ്രസ്താവന. എന്താ നമ്മുടെ നാടിന് സ്വന്തമായിട്ടൊരു ടൗൺ ഹാൾ പണിയണമെന്ന്? ഈ പട്ടിക്കാട് ഗ്രാമം എന്നാ ശിവശങ്കര ടൗൺ ആയത്? സത്യം. അല്ല, ഇതാരും പുതുപടമാണല്ലോ. എടേ, ഇവന്റെ വേള് കഴിഞ്ഞിട്ട് നാല് ദിവസം തികച്ചായില്ലേ, അതിനുമ്പോ ടയർ ഉരുട്ടിക്കൊണ്ട് ഇറങ്ങിയോ? ഉണ്ണി, ചായ വേണോ? വേണം വേണം, രണ്ടെണ്ണം. എന്താ ഭയങ്കര വിശപ്പ്? ഇപ്പൊ തരാം.
എങ്ങനുണ്ട് ഉണ്ണി ശ്രീദേവി, വേളി കഴിഞ്ഞ് നിനക്ക് കറങ്ങി നടന്നാ മതിയോ? ഞാൻ പിന്നെ ഇല്ല തന്നെ കിടന്നുറങ്ങണോ? അതിരാത്രിയൊക്കെ ഗംഭീരമായിരുന്നു ഉണ്ണിയെ. ഏതാ അതിരാത്രി? അപ്പൊ ഞാൻ പറഞ്ഞെന്നൊക്കെ നീ മറന്നാ? ഓ അതാണോ? രാമനായര് പറഞ്ഞ പോലെ ഒക്കെ ഞാൻ ചെയ്തു കേട്ടോ, പക്ഷെ പാല് മുഴുവൻ ഞാൻ കുടിച്ചു പോയി. ഇവനെ കല്യാണം കഴിപ്പിച്ചത് കൊണ്ട് ഒന്നും നേരെയാവില്ല. ആ പെണ്ണിന്റെ ഒരു ഗതി അല്ല, ഗതി കെട്ടാ പോലും പുല്ലും തിന്നണം. പട്ടിണി കിടക്കുന്നതിലും ഭേദമാണല്ലോ വലതും കട്ട് തിന്നുന്നത്. ഒരു അമ്മ കടയിൽ പോയി ഒരു ഡസൻ വള വാങ്ങി. നീ ഇങ്ങോട്ട് നിക്ക്. ഒരു അമ്മ കടയിൽ പോയി ഒരു ഡസൻ വള വാങ്ങി. ആ വളയുടെ നിറമെന്ന്? ഞാൻ ഉണ്ടിട്ടോ കളിക്കാൻ? ഞാൻ ഒളിക്കാൻ പോവാ. ഉണ്ണിയേട്ടാ, ശ്രീദേവി അടുത്ത് വഴക്ക് പറയൂട്ടോ. അതൊന്നും സാരമാക്കണ്ട, ശ്രീദേവിയോട് ഞാൻ പറഞ്ഞോളാം. ശ്രീദേവി ഏട്ടത്തി പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാ ഉണ്ണിയേട്ടനെ കൂട്ടരുതെന്ന്. എന്നാ ഇവിടെ ആരും കളിക്കണ്ട. നോക്കുണ്ണിയേട്ടാ, ഉണ്ണിയേട്ടൻ വേളി കഴിഞ്ഞ ആളല്ലേ, അപ്പൊ പിന്നെ കുട്ടികളോടൊപ്പം കളിക്കാൻ പാടുണ്ടോ? അധികം പറയണ്ടോ, ഞാൻ ആ മാരാരെ കാണട്ടെ. അയാള് പറഞ്ഞിട്ടാ ഞാൻ ഈ ശ്രീദേവി കല്യാണം കഴിച്ച. ഇപ്പൊ കളിക്കാനും പറ്റില്ല എന്ന് വെച്ചാ എനിക്ക് കളിക്കണം. ഉണ്ണിയേട്ട ഇന്ന് കൂടി കളിച്ചോ, നാളെ തൊട്ട് കളിക്കണ്ടേട്ടോ. അത് നാളെ പറയാം, ഇപ്പൊ നമുക്ക് കളിക്കാം. ലക്ഷ്മി എണ്ണിക്കോ, നമുക്ക് കളിക്കാം. ഒന്നേ രണ്ടേ മൂന്നേ നാലേ അഞ്ചേ ആറേ. എന്താ ഇത്? അപ്പടി നനഞ്ഞല്ലോ. എന്താ ശ്രീദേവി കാണിക്കുന്നേ? ഞാനിപ്പോ കുളിക്കണില്ല. ഞാൻ ദാ ആ മുലയിൽ ഒളിക്കാൻ പോവാ. ലക്ഷ്മി ഒന്ന് ചോദിച്ചാ കാണിച്ചു കൊടുക്കരുത് കേട്ടോ. കാണിച്ചു കൊടുത്താ മുത്തശ്ശനോട് പറഞ്ഞ് നല്ല തല്ലു വാങ്ങിത്തരൂ. വേളി കഴിഞ്ഞ ദിവസത്തെ പ്രസരിപ്പൊന്നും ശ്രീദേവിക്ക് ഇപ്പൊ ഇല്ലാലോ. എന്ത് പറ്റി? ഞാനങ്ങോട്ട്. പിന്നെ ആഗ്രഹങ്ങളൊന്നും സാധിക്കണില്ല എന്ന് എനിക്ക് നല്ല നിശ്ചയമുണ്ട്. കുട്ടി വിഷമിക്കണ്ട, ഞാനില്ല ഇവിടെ. അങ്ങോട്ട് മാറ. ഹായ് സുധർമ്മ. മിണ്ടരുത്, ഇനി ഇതുപോലെ എന്തെങ്കിലും ഞാൻ കണ്ട പാഷാണിതെന്ന് കൊല്ലും നിങ്ങളെ ഞാൻ. ശ്രീദേവി മോളെ, ശ്രീദേവി. എന്താ അമ്മേ? മോള് കരയുകയായിരുന്നോ? ഏയ്, ഞാൻ എന്തിനാ കരയുന്നേ? ഇല്ല, മോള് കരഞ്ഞത് തന്നെയാ. അല്ലെങ്കിൽ എന്തിനാ കണ്ണ് കലങ്ങിയിരിക്കണേ? ഏയ്, ഒന്നുമില്ലമ്മേ, വെറുതെ തോന്നിയതാവും. മോളെ, മോള് ഞങ്ങളെ ശപിക്കരുത്. മാറും, അവന്റെ ഈ കുട്ടികളെയൊക്കെ മാറും. മോള് കുറച്ച് ദിവസം കൂടി ക്ഷമിക്ക്. രാമണീരമാതാവൽപ്പസു മുകുന്ദ മുക്തിനിലയാ മൂല വിഗ്രഹരൂപിണി ഭവരോഗ്നി ഭവചക്ര പ്രവർത്തിനി. നമ്മൾ ചെയ്തത് വലിയ ചതിയായിപ്പോയി അച്ഛ. ഈശ്വരൻ പോലും പൊറുക്കൊന്നും തോന്നണില്ല. ഇനിയിപ്പ എന്താ ചെയ്യ? വേളി കഴിച്ചാലെങ്കിലും അവന്റെ സ്വഭാവം മാറുന്നു കരുതി. അല്ല, അങ്ങനെ മാറിയിട്ടുള്ള അനുഭവങ്ങൾ ഉള്ളതുകൊണ്ടാ നോം ഇങ്ങനൊരു തീരുമാനത്തിന് മുതിർന്നത് തന്നെ. മാറില്ല എന്ന് ഇപ്പോഴും തീർത്ത് പറയാൻ പറ്റില്ല. പക്ഷേ അതിനവളും കൂടി ഒന്ന് നിരീക്ഷിക്കണ്ടേ? ആ കുട്ടിയെ എങ്ങനെയാ കുറ്റപ്പെടുത്തുക? മുന്നും പിന്നും നോക്കാതെ ഉണ്ണിയുടെ വേളി ആയില്ലേ അവള്? അത് തന്നെ പുണ്യം. വയ്യ, അവളുടെ മുഖം കാണുമ്പോ സഹിക്കാൻ പറ്റണില്ല. ദേ വരണണ്ട അവൻ.
അച്ഛനെ അവനെ ഒന്ന് ഉപദേശിക്കണം. രാവും പകലും ഇല്ലാത്ത ഈ കുട്ടിക്കളി ഒന്ന് നിർത്തണമെന്ന് അച്ഛൻ അവനെ ഒന്ന് ശാസിക്കണം. അമ്മേ, ഉണ്ണിക്ക് വിശക്കുന്നു, തിന്നാൻ എന്തെങ്കിലും താ. നീ അവിടെ നിൽക്കുക. എവിടെയായിരുന്നു നീ ഇത്രയും നേരം? പാടത്തൊന്നറിയാം, മിന്നാമിനുങ്ങ്. മിന്നാമിനുങ്ങ്? ഞാനും കിച്ചും കൂടി അത് പിടിക്കാൻ പോയത്. എനിക്കാ കൂടുതലും കിട്ടിയേ. ദാ നോക്കിയേ, ഇത് ഞാൻ ശ്രീദേവിക്ക് സമ്മാനമായി കൊണ്ടുവന്നതാ. ഉണ്ണി, നിന്റെ കളിയും വിളയാട്ടൊക്കെ നിർത്തുക. കിച്ചുവിൻ്റെയും ലച്ചുവിൻ്റെ ഒന്നും പ്രായമല്ല നിനക്ക്. മുതിർന്ന ആളാ നീ, വേളി കഴിഞ്ഞ പുരുഷൻ. അകത്തൊരു പെണ്ണുണ്ട്, നിന്റെ ഭാര്യ ശ്രീദേവി. അവളിപ്പോ സദാ നേരവും വിഷമിച്ചുകൊണ്ടിരിക്കുക. നിന്റെ ഈ സ്വഭാവം കാരണം അവളെ നീ ഇനി ഇങ്ങനെ വിഷമിപ്പിക്കരുത്. മോനെ, നീയല്ലാതെ ആരാ ശ്രീദേവിക്കുള്ളത്? അവള് നിന്നോട് പിണങ്ങിയിരിക്കുക. പാവമല്ലേ ശ്രീദേവി. മോൻ എപ്പോഴും ശ്രീദേവിയുടെ ഒപ്പം തന്നെ ഉണ്ടാവണം. മോനല്ലേ അവളെ സ്നേഹിക്കേണ്ടത്. ചെല്ല്, ചെന്ന് അവളെ ആശ്വസിപ്പിക്ക. ശ്രീദേവി, ശ്രീദേവി. ആ, ഉണ്ണിയേട്ടൻ എത്തിയോ? കുട്ടിയെന്നോട് പിണക്ക. ഞാൻ എന്തിനാ ഉണ്ണിയേട്ടനോട് പിണങ്ങുന്നേ? അമ്മ പറഞ്ഞല്ലോ, കുട്ടിയെന്നോട് പിണങ്ങല്ലേ കേട്ടോ. ശ്രീദേവി കരയാ, ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, പിന്നെ എന്തിനാ കരയുന്നേ? അയ്യോ, ശ്രീദേവി കരയല്ലേ? ശ്രീദേവി കരയുന്നുണ്ട്, അമ്മ എന്നെ വഴക്ക് പറയും. കരയല്ലേ ശ്രീദേവി? ശ്രീദേവി കരയല്ലേ? ശ്രീദേവി കരയല്ലേ? ദേ കണ്ടോ, ഇത് ഞാൻ ശ്രീദേവിക്ക് വേണ്ടി കൊണ്ടുവന്നതാ. കരയല്ലേ ശ്രീദേവി? ഇതെല്ലാം ശ്രീദേവിക്കുള്ളതാ. അയ്യോ, അയ്യോ, മിന്നാമിനുങ്ങ് വന്ന് പിടിക്ക്, പിടിക്ക് ശ്രീദേവി, ഒന്ന് പിടിക്ക് മിന്നാമിനുങ്ങ്. അയ്യോ അയ്യോ. എന്താ കുഞ്ഞെ? ഒന്നുമില്ല, ഞാനെന്തോ. നാം ഇന്നലെ സൂചിപ്പിച്ച കാര്യത്തിനോട് എന്താ ശ്രീദേവിയുടെ അഭിപ്രായം? എന്ത് കാര്യം? അപ്പൊ ശ്രീദേവിക്ക് ഇന്നലെ ഒന്നും മനസ്സിലായില്ല. നിക്കറിയാ ഉണ്ണിയെ കൊണ്ടൊന്നും സാധിക്കില്ല എന്ന്. ശ്രീദേവി ഈ കാണുന്ന പോലെ ഒന്നും ആയിരുന്നില്ല ഉണ്ണി. ഇതൊക്കെ അവന് കിട്ടിയ ശിക്ഷയാ. എല്ലാരും ചേർന്ന് ശ്രീദേവിയെ ചതിച്ചതാ. ഉണ്ണിയുടെ പഴയ കഥകളെ കുറിച്ചൊന്നും ശ്രീദേവിക്ക് അറിയില്ലല്ലോ. ശ്രീദേവി അതറിയണം. അറിഞ്ഞാൽ കുട്ടി അവനെ വെറുക്കും. ജന്മനാ ബുദ്ധി വൈകല്യം സംഭവിച്ച ഒരാളല്ല ഉണ്ണി. പിന്നെ ധൂമകേതു വരണു. എന്നെ നിന്നെ ഇങ്ങനെ കണ്ടാൽ ഇവിടെ ഭൂകമ്പം നടക്കും. ഞാൻ ഇപ്പൊ പോവാ, പിന്നീട് വിശദമായിട്ട് പറഞ്ഞുതരാം. ഉണ്ണിയുടെ പഴയ കഥകളെ കുറിച്ചൊന്നും ശ്രീദേവിക്ക് അറിയില്ലല്ലോ. ശ്രീദേവി അതറിയണം. അറിഞ്ഞാൽ കുട്ടി അവനെ വെറുക്കും. ജന്മനാ ബുദ്ധി വൈകല്യം സംഭവിച്ച ഒരാളല്ല ഉണ്ണി. അല്ല, രാജകുമാരി ഇവിടെ പകൽക്കിനാ വേണ്ടി നിക്ക. വേഗം പോയി പാൽക്കഞ്ഞി തയ്യാറാക്ക്, മുത്തച്ഛൻ ഇപ്പൊ പൂജാ മുറിയിൽ നിന്ന് ഇറങ്ങും.
തിരുമേനി എങ്ങോട്ടാണാവോ? രാമനായര് കടയിലേക്ക് പോവാ. വരുന്നോ? ഇല്ല, കുഞ്ഞു വെക്കോ, കണാറിന്റെ പണി തീർന്നിട്ടല്ലോ. കുഞ്ഞ് വെക്കോ. ടാറ്റാ. ഓ ആ പിന്നെ തിരുമേനി പോയോ? കുഞ്ഞു പോയില്ലേ? ഞാനൊരു കാര്യം ചോദിച്ചാ കണാര സത്യം പറയോ? ഉണ്ണിയേട്ടൻ എന്താ സംഭവിച്ചത്? ജന്മന ബുദ്ധിവൈകല്യം സംഭവിച്ചൊരാളല്ല ഉണ്ണിയേട്ടനെന്ന് ഏട്ടൻ നമ്പൂതിരി എന്നോട് പറഞ്ഞു. പക്ഷെ യാഥാർത്ഥ്യം എന്താണെന്ന് പറയുന്നതിന് മുമ്പ് സുധർമ്മേട്ടത്തി വന്നു. ഇനി എനിക്കത് ചോദിക്കാനാവില്ല. വസുദേവേട്ടനോട് മാത്രമല്ല, തറവാട്ടിലുള്ള ആരോടും. അതെല്ലാം ചോദിച്ച് തറവാട്ടിലുള്ളവരെ വിഷമിപ്പിക്കാനും ഞാനില്ല. കണ്ണാരൻ എന്നെ വിശ്വസിക്കാം. എനിക്കും വിശ്വാസമാണ്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. പറയൂ, ഉണ്ണിയേട്ടൻ എങ്ങനെ ഈ അവസ്ഥയിലെത്തിയത്? എല്ലാം ഞാൻ മനസ്സിൽ സൂക്ഷിച്ചോളാം. സത്യം ഞാൻ അറിഞ്ഞെന്ന് കരുതി ഒരാപത്തും കണാരനുണ്ടാവില്ല. ഒരു ഭാര്യയുടെ അവകാശമല്ലേ അവളുടെ ഭർത്താവിനെ കുറിച്ച് അറിയേണ്ടത്? ഞാൻ പറയാം കുഞ്ഞ്, ഏതാണ്ട് 5 വർഷമായിട്ടുണ്ടാവും ഉണ്ണിക്കുഞ്ഞിങ്ങനെയായിട്ട്. അതിനു മുമ്പ് ഉണ്ണി നമ്പൂതിരി വന്നു നീ എണ്ണനം നിറച്ച് മിന്നലായി വന്നു നീ എന്നുടൽ തകർത്ത് പുഞ്ചിരിയുടെ പിന്നിൽ വഞ്ചനയാണെന്ന് ഞാൻ അറിഞ്ഞിടുമ്പോൾ കാലമേറെ പോയി. എങ്കിലും ഇന്നും എന്നിൽ ഒരു പൊൻ പ്രതീക്ഷ എങ്കിലും ഇന്നും എന്നിൽ ഒരു പൊൻ പ്രതീക്ഷ. എന്നലായി വന്നു നീ എൻ മനം നിറച്ചു മിന്നലായി വന്നു നീ എന്നുടൽ തകർത്തു. മാനസേശ്വരി നീ ഒന്നു നോക്കു പിന്നിൽ എന്നിലുള്ള പ്രണയം ഇന്നും ജ്വലിപ്പു. കാമിനി ഞാനെന്നും നിന്നെയോർത്തു നിൽപ്പു നിൻ കൺമുനകൾ എൻ കരളിൽ കൊണ്ട്. കാമിനി ഞാനെന്നും നിന്നെയോർത്തു നിൽപ്പു നിൻ കൺമുനകൾ എൻ കരളിൽ കൊണ്ട്. എണ്ണലായി വന്നു നീ എൻ മനം നിറച്ചു മിന്നലായി വന്നു നീ എന്നുടൽ തകർത്ത്. എൻ മുഖം കണ്ടപ്പോൾ നാണിച്ചു നിന്നതും
ഓർക്കുന്നു ഞാനത് ഇന്നലെ എന്ന പോ കാണാമറയത്ത് നീയൊളിച്ചാലും കാണാൻ കൊതിക്കുന്നു എൻ മനമിന്ന് കാണാമറയത്ത് നീയൊളിച്ചാലും കാണാൻ കൊതിക്കുന്നു എൻ മനമിന്ന് എണ്ണലായി വന്നു നീ എൻ മനം നിറച്ച് മിന്നലായി വന്നു നീ എന്നുടൽ തകർത്ത് പുഞ്ചിരിയുടെ പിന്നിൽ വഞ്ചനയാണെന്ന് ഞാൻ അറിഞ്ഞിടുമ്പോൾ കാലമേറെ പോയി എങ്കിലും ഇന്നും എന്നിൽ ഒരു പൊൻ പ്രതീക്ഷ എങ്കിലും ഇന്നും എന്നിൽ ഒരു പൊൻ പ്രതീക്ഷ എന്നലായി വന്നു നീ എൻ മനം നിറച്ചു മിന്നലായി വന്നു നീ എന്നുടൽ തകർത്തു എന്നായി കാണിച്ചത് എന്നാ എന്റെ കയ്യില് പൈസയാ ആ കാശൊക്കെ തരാ ഇല്ല ഞാൻ തരില്ല ഈ കാശ് എനിക്ക് വേണം എനിക്ക് പണത്തിന് ഒരുപാട് ആവശ്യമുള്ളതാ എന്തിനാ നിനക്കിപ്പോ കാശ് കള്ളു കുടിക്കാനല്ലേ ഇതേ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാ ഇതുകൊണ്ട് വേണ്ട എന്നത് കൂട്ടാട്ടം എന്താ എന്തവിടെ എന്താ നിരീക്ഷിച്ചത് പോലെ ഒന്നല്ല ഇയാളിപ്പൊ മോഷണം തുടങ്ങിയിരിക്കുന്നു എന്റെ അറേ കയറി കാശ് കട്ടെടുത്തു അങ്ങോട്ട് മാറി നിൽക്കാ ഓനെ ഉണ്ണി മാറണം നീ ഒരു ഒറ്റ ആള് കാരണമായി ഇവനിങ്ങനെയൊക്കെ ആയത് കൊഞ്ചിച്ച് കൊഞ്ചിച്ച് നാടിനും വീടിനും കൊള്ളരു നഷ്ടമാക്കി ഇല്ലത്തിന്റെ മാനം കെടുക്കാൻ പറഞ്ഞ സ്വന്തതി ഉണ്ണി കയ്യിന്ന് വിട് ഞാനൊരു കാര്യം ആവശ്യപ്പെട്ടിട്ട് ശ്രുതി ഇന്നേ വരെ മറുപടി പറഞ്ഞില്ല പറയ് ഞാൻ ഒരുപാടങ്ങ് മോഹിച്ചുപോയി അതുകൊണ്ടാ വെറുതെ ഭക്ഷണത്തിനും പറയാതെ കൈയെടുക്ക ഇല്ലെങ്കിൽ ഞാൻ ഒച്ച വെച്ച് ആളെ കൂട്ടും എന്നാ ഒച്ച നോക്കടി നിനക്ക് ഈ ഉണ്ണിയെ ശരിക്കും അറിയാൻ കിട്ടോ ഉണ്ണി ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചാൽ നേടിയിരിക്കും അതെന്ത് വില കൊടുത്തിട്ടാണെങ്കിലും വെക്കോടി നീ പക്ഷെ നീ എന്നേക്കുമായി ഉണ്ണിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാന്ന് വിചാരിക്കണ്ട കേട്ടോ എന്താ ഉണ്ണി ഇതെല്ലാം ഉത്സവം കൊടിയേറാൻ നാളെ കുറച്ചു വേട്ടാ ഉവ കുംഭം പതിനഞ്ചിന് കൊടിയേറും കുംഭം പതിനഞ്ച് എന്നൊക്കെ പറയുമ്പോ ഇനിയിപ്പോ നാലഞ്ച് ദിവസം അല്ലേ ഉള്ളൂ വാസേവ ഉവ അടുത്ത ബുധനാഴ്ച ഉണ്ണി തങ്ങടാ ടൗണിലേക്ക് ഉണ്ണി ഉത്സവം കടത്തു അമ്മയ്ക്ക് സുഖമില്ലാത്തോണ്ട് കീഴ്ശാന്തി അവധിയില്ല പൂജയും കർമ്മങ്ങളും സ്വായത്തമാക്കിയ ആളല്ലേ ഉണ്ണി അതുകൊണ്ട് ഉത്സവകാലത്ത് ഉണ്ണി എന്റെ ഒപ്പം ഉണ്ടായച്ചാൽ അത് വലിയ ആശ്വാസമാണ് എനിക്ക് അങ്ങനെ ഇപ്പൊ ആശ്വസിക്കണ്ട ഒരു പൂജയും കർമ്മവും എനിക്ക് താല്പര്യമില്ല അതൊന്നും നീ അല്ലാണ്ട് ആരെങ്കിലും ഈ അസുരത്തിനൊക്കെ കൂടെ കൂട്ടാൻ നോക്കുവോ
ശ്രുതി, ഉണ്ണി എന്തിനാ ഇവിടെ വന്നേ? ഇവിടെ ആരും ഇല്ല. അറിയാം ഇവിടെ ആരും ഇല്ലാന്ന്, എനിക്കത് നല്ലോണം അറിയാം. അതറിഞ്ഞിട്ട് തന്നെ ഇങ്ങോട്ട് വന്നത്. അച്ഛനും ആങ്ങളെയും കളക്ടറേറ്റ് പോയതല്ലേ, പിന്നെ ഇവിടെ ആരാ ഉള്ളത്? ഉണ്ണി വേണ്ട, മര്യാദക്ക് പോക്കോ. അതെ, ഞാനിവിടെ സംബന്ധം ചെയ്യാൻ വന്നതൊന്നുമല്ല, പോകാം. ഉണ്ണി വേണ്ട. വാതിൽ തുറക്ക ശ്രുതിയെ, വാതിൽ തുറക്ക. ഇവിടെ നടന്നു ഒന്നും നിന്റെ അച്ഛനും ആങ്ങളമാരും അറിയരുത്, അറിഞ്ഞ കൊന്നുകളയും നിന്നെ ഞാൻ. മോളെ മോളെ വാതിൽ തുറക്ക. മോളെ മുഖമെന്താ വല്ലാണ്ടിരിക്കുന്നത്? അത് അത് ഞാൻ ഉറങ്ങുമായിരുന്നു അച്ഛാ. അല്ല, കളക്ടറേറ്റിൽ പോയില്ലേ? അടിയന്തരമായി മുഖ്യമന്ത്രിയുടെ കോൺഫറൻസ്, കളക്ടർ അങ്ങോട്ട് പോയി. കളക്ടർ ഇല്ലാതെ ഞങ്ങൾ എന്തിനാ അവിടെ ഇരിക്കുന്നത്? ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. മോളെ ഞങ്ങൾ ഇറങ്ങുക, നല്ലൊരു ദിവസമായിട്ട് തന്നെ നിനക്ക്. ഓ സാരമില്ല, ഇനി നമുക്ക് അടുത്ത ഉത്സവം കൂടാ. പോകാ ചാ. ശരി. ശ്രുതി പേടിക്കണ്ട, തൊഴുതിട്ട് ഞങ്ങൾ ഇപ്പൊ തന്നെ വരും. കാഴ്ചയൊന്നും കാണാൻ നിൽക്കുന്നില്ല, പേടിയുണ്ടോ നിനക്ക്? ഏയ്, അമ്പലം ഇവിടെ അടുത്ത് തന്നെ അല്ലേ, നിങ്ങൾ പോയിട്ട് വാ. അച്ഛാ, ശ്രുതിക്ക് ഈയിടെയായി എന്തോ മാറ്റം ഉണ്ടല്ലോ, അച്ഛൻ ശ്രദ്ധിച്ചില്ലേ? ആ, ഞാനും കാണുന്നുണ്ട്. എപ്പോഴും കളിച്ചു ചിരിച്ച് നടക്കാറുണ്ടായിരുന്ന അവളിപ്പോ ഒന്നും മിണ്ടാറേയില്ല, മനസ്സിനെന്തോ പ്രയാസമുള്ളതുപോലെ. അച്ഛൻ അവളോടൊന്നും ചോദിച്ചില്ലേ? ചോദിച്ചു, ചോദിക്കുമ്പോഴൊക്കെ ഒന്നുമില്ലെന്ന് അവള് പറയുന്നേ. ഏതായാലും നിങ്ങൾ വൈകാതെ വീട്ടിലേക്ക് പോണം കേട്ടോ. ശ്രുതി, ശ്രുതി വാതിൽ തുറക്ക്, ശ്രുതി വാതിൽ തുറക്ക്. നിന്നെ ഞാൻ, നീ എന്താ? എന്തായാലും ഇത്തവണത്തെ ഉത്സവം ഗംഭീരമായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. അതെ അതെ, കഴിഞ്ഞ തവണത്തേലും ഗംഭീര. എടുക്കട്ടാ കൂടുതൽ ഗ്യാമമായിരുന്നു, പക്ഷെ ഞാൻ പറഞ്ഞിട്ട് അന്നാരും സമ്മതിച്ചില്ല. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ആരത്? ആരായി കിടക്കുന്നു? അയ്യോ, ഉണ്ണിയമ്പൂരി കള്ളൊടിച്ചു വേണായിരിക്കും, വേറെ എന്തോ പറ്റിയതാ. എന്താ ഇവിടെ ആൾക്കാർ? എന്താ ഇവിടെ ഇല്ലത്തെ ഉണ്ണി? എന്താ എന്താ ഇവിടെ? എന്താ ആരാതെ? അന്ന് മുതല തിരുമേനി ഈ വിധത്തിലായത്. കാണാത്ത ഡോക്ടർമാരില്ല, ചെയ്യാത്ത ചികിത്സയില്ല, എന്നിട്ടും ഡോക്ടർമാരൊക്കെ കൈയൊഴിഞ്ഞപ്പോഴാ. ഒരു വിവാഹം കഴിഞ്ഞാൽ
തിരുമേനിയുടെ സൂക്കേട് മാറുമെന്ന് ആരോ വലിയ തിരുമേനി ഉപദേശിച്ചത്. ഈ നാട്ടിൽ മുഴുവൻ തിരക്കിട്ടും ഉണ്ണി നമ്പൂതിരിക്ക് വേളിയാകാൻ ഒരു പെൺകുട്ടിയെ കിട്ടിയില്ല. അങ്ങനെ കുഞ്ഞിനെ എല്ലാം വിധിയാണെന്ന് കരുതി സമാധാനിക്കും കുഞ്ഞെ. നാട്ടുകാർ മുഴുവൻ പറയണത് ഇത് ഉണ്ണി നമ്പൂതിരിക്ക് ദൈവം കൊടുത്ത ശിക്ഷയാണെന്നാ. ദൈവം എന്തിനെ എന്നെ ഇങ്ങനെ ശിക്ഷിച്ചത്? ഉണ്ണിയുടെ ഇല്ലത്തെന്ന് തരാന്ന് സമ്മതിച്ച മുഴുവൻ തുക ഇതിലുണ്ട്. സഹോദരിമാരുടെ ജീവിതം നശിക്കാൻ പാടില്ല, അനുഭവിക്കണം. ശ്രീദേവി, ഇത് നിന്റെ വിധിയായി കരുതി സമാധാനിക്കണം. ശ്രീദേവി, ശ്രീദേവി എന്തിനാ കരയുന്നേ? ഏയ്, ഒന്നുമില്ല മോളെ. ശ്രീദേവി, മോളുടെ കണ്ണെന്താ നിറഞ്ഞിരിക്കണേ? ഇവനെന്താ വല്ല കുരുത്തക്കേടും കാട്ടിയോ? ഏയ്, ഞാനൊന്നും ചെയ്തില്ല. ഞാനിപ്പൊ ഇങ്ങോട്ട് വന്നിട്ടേ ഉള്ളൂ. പറയ ശ്രീദേവി, ഞാനൊന്നും ചെയ്തില്ല. ശരിയമ്മേ, ഉണ്ണീട്ടനൊന്നും ചെയ്തില്ല. കണ്ണില് കരട് പോയതാ. ഞാൻ വിചാരിച്ചു ഇവൻ വല്ലതും പറഞ്ഞിട്ടുണ്ടാവൂന്ന്. നീ ഇവനെയും കൂട്ടി ക്ഷേത്രത്തിലേക്കൊന്ന് പോവണം. ഇന്ന് മാത്രമല്ല, എന്നും. ഇനി ഇവനെയും നമ്മളെയും രക്ഷിക്കാൻ ഈശ്വരൻ മാത്രമേ ഉള്ളൂ. പോകാമേ, ഈശ്വരനോട് പ്രാർത്ഥിക്കാം. ഇനി ഈശ്വരൻ നിശ്ചയിക്കട്ടെ എല്ലാം. എന്ത് പണിയെ കാട്ടിയേ? കയ്യൊന്നു നീട്ടിയെ, മുറുകെ പിടിച്ചോ. ഇല്ലേ പറഞ്ഞു. ഒരു മോഹം നൽകി പാടൂ വീണ്ടും പാതിരിഞ്ഞ പ്രണയക്കാരൻ പാതിരാവിങ്ങഴകിൽ സ്നേഹത്തുമ്പേ പാടൂനി ഒരു മോഹം നൽകി പാടൂ.
ആയിരം ഇതളുമാ പ്രകൃതി ഉയരുമ്പോൾ എന്റെ കനവും നിന്റെ കനവും നെഞ്ചിലോറും പ്രണയ കവിതകളായി മാറി സ്നേഹത്തും വേ പാടൂ നീ ഒരു മോഹം നൽകി പാടൂ അരികിലായി അരികിലായി രാഗശലഭങ്ങൾ ആയിരം ചിറകിലും ചായമണിയുകയാ എന്റെ സ്വരവും നിന്റെ സ്വരവും സ്വർഗവീണാ മന്ത്രമുഖരിതമായി മാറി എന്നെ കൊല്ലാൻ നോക്ക, ഞാനില്ല ശ്രീദേവിന്റെ കൂടെ കിടക്കാൻ, ഞാൻ നിലത്ത് കിടക്ക. എന്താ ഈ സമയത്ത്? ആ വാതില് കുറ്റിയിട്ട് കണാര കുഞ്ഞെ, വാതില് കുറ്റിയിടാൻ. എന്താ കുഞ്ഞെ, കുഞ്ഞെ എന്തൊക്കെയായി കാണിക്കുന്നത്? എനിക്ക് പകരം വീട്ടണം, എന്നെ ചതിച്ചവരോട് എനിക്ക് മധുരമായി പ്രതികാരം ചെയ്യണം. കണാരൻ പേടിക്കണ്ട, ഈ കളപ്പുരിക്കുള്ളിൽ നടക്കുന്നത് ഞാനും കണാരനും മാത്രമേ അറിയൂ. തൊടലും തീണ്ടലും ഞാൻ മറക്കുക. ഈ രാത്രി കണാരൻ എനിക്ക് ബാല്യക്കാരനല്ല, എനിക്ക് വേണം കണാരന്റെ ചോരയിൽ ഒരു കുഞ്ഞ്. കുഞ്ഞെ എന്തൊക്കെയായി പറയുന്നത്? സത്യം, ശരീരത്തിന്റെ ദാഹം അകറ്റാനുള്ള ആവേശം കൊണ്ടല്ല. ഞാൻ പറഞ്ഞില്ലേ, എന്നെ ചതിച്ചവരോട് എനിക്ക് പക തീർക്കാൻ ഈ മാർഗം മാത്രമേ ഉള്ളൂ.
അവരറിയില്ല, ആരും അറിയില്ല. പക്ഷെ എനിക്കിന്ന് മനസ്സുകൊണ്ട് ആശ്വസിക്കാം, എന്നെ വഞ്ചിച്ചവരോട് ഞാൻ പകരം വീട്ടിയെന്ന്. അരുതെന്ന് പറയരുത് കണാര. ശ്രീദേവിനോട് ക്ഷമിക്ക ശ്രീദേവി, എന്നോട് പെണ്ണെങ്കി എന്തിനാ ശ്രീദേവി കളപ്പുര വന്ന് കിടക്കുന്നത്? വാ ശ്രീദേവി, എനിക്കൊരു പെണക്കവും ഇല്ല, വാ വാ ശ്രീദേവി. വന്നില്ലേ, ഞാൻ അമ്മേനെയും മുത്തശ്ശനെയും വിളിച്ചു വിട്ടു. വാ വാ ശ്രീദേവി, വാ.
രാമൻ നായരെ, രാവിലെ വാർത്ത കണ്ടായിരുന്നോ? ഇല്ല, ഒന്നും നോക്കാനുള്ള നേരം കിട്ടിയില്ല. നമ്മുടെ എസ് ഐ ഉദണ്ഡനെ വിജിലൻസ് അറസ്റ്റ് ചെയ്തെന്ന്. അതെന്തിന്? അഴിമതിയും കൈക്കൂലിയും. ഓ ഭഗവാനേ, അയാൾക്ക് ഇത് തന്നെ പറഞ്ഞു. എന്റെ എന്തുമാത്രം ദോശയും വടയും ചായയൊക്കെ അയാള് കാശി തരാത്തുനിന്ന് കുമ്പേ വിറപ്പിച്ച് പോയത്. ഇതിൽ വേറൊരു രസമുണ്ട് രാമനായരെ. നമ്മൾ അഴിമതി വീരൻ അഴിമതി വിരുദ്ധ വാരാചരണം ഉദ്ഘാടനം ചെയ്തോണ്ടിരിക്കുന്നതിന് ഇടയിലാണ് വിജിലൻസ് അറസ്റ്റ് ചെയ്തത്. എന്തോ ചെയ്യാൻ? അപ്പൊ ശരിക്കൊരു പണി കിട്ടി. എനിക്ക് രണ്ട് വട ഉണ്ണിയാ, എത്ര വട വേണമെങ്കിലും തരാലോ. ഇരി ഇന്ന മതിയാ. ഉണ്ണി, നീ ഒരു അച്ഛനാവാൻ പോണെന്ന് കേട്ടല്ലോ. അപ്പൊ രാമനായരും അത് കേട്ടോ. ഈ പൊട്ടൻ എങ്ങനെയാ രാമനായരെ ഇത് ഒപ്പിച്ചത്? ഇതെന്നെ എല്ലാരും ചോദിക്കുന്നെ, ഞാൻ എങ്ങനെയാ രാമനായരെ ഇതൊക്കെ ഒപ്പിച്ചെ? എന്ത് ചോദ്യാ ഉണ്ണി ചോദിക്കണത്? നീ എങ്ങനെ ഒപ്പിച്ചത് ഞാനറിയാ. അണ്ണാൻ മൂത്താലും മരങ്ങേറ്റം മറക്കാൻ പറ്റത്തില്ലെന്നാണല്ലോ രാമനായരെ. അവനിങ്ങനെ എന്തായിരുന്നു അവന്റെ വീരസ്യം? നാട്ടിലെ ഏതെങ്കിലും ഒരു പെണ്ണിനെ വെറുതെ വിടുവായിരുന്നു. അഭ്യസിച്ച കല മറക്കാൻ പറ്റുമോ രാമനായരെ? ഉണ്ണിയേ, മഴക്കോളാണ് കാണുന്നത്. നിന്ന് നേരം കളയാതെ ഇല്ലത്തോട്ട് ചെല്ലു, അല്ലെങ്കിൽ മഴയത്ത് നിന്നോടെ പിടിച്ചിരുത്തിയെന്ന് പറഞ്ഞോണ്ട് വലിയ തിരുമേൻ എന്നെ ശകാരിക്കും. ഇല്ല, ഞാൻ പോണില്ല. അയ്യോ, അങ്ങനെ പറഞ്ഞാ പറ്റൂല. നല്ല കുട്ടിയല്ലേ, പറഞ്ഞാൽ കണരോ. കൊറച്ച് ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു, കണാരനോട് മിണ്ടാറേ ഇല്ല. ഇപ്പൊ ശ്രീദേവി എന്നോട് മിണ്ടാറില്ല. ഉണ്ണി എന്ത് തെറ്റ് ചെയ്തിട്ടാ? ഉണ്ണി ആർക്കും വേണ്ട. കണരാ, നിക്ക് കണരാ, കണരാ, ഒന്ന് പറയുന്ന കേക്ക്. കണരാ, നിക്ക്, കണരാ, കണരാ, ഒന്ന് പറയുന്ന കേക്ക്. കണരാ, 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 കണരാ. മോനെ, ഉണ്ണി, അമ്മേ, ചേച്ചി, ഭയക്കണ്ട, ഈസ് ഓൾ റൈറ്റ്. ഒരിക്കൽ ഒരു ഷോക്കിൽ സംഭവിച്ച മെന്റൽ ഡിസോർഡർ, ബൈ ഗോഡ്സ് ഗ്രേസ് ഇപ്പോൾ ഒരു ഇലക്ട്രിക് ഷോക്കിൽ അത് റിക്കവർ ആയിരിക്കുന്നു. സോളിയ മിറക്കിൾ. മനുഷ്യനും ശാസ്ത്രങ്ങൾക്കും അപ്പുറത്താണ് ദൈവത്തിന്റെ ശക്തി. Now he is perfectly all right. ഈശ്വര, ഡോക്ടറോട് എങ്ങനെ നന്ദി പറയണ്ടെന്ന് എനിക്കറിയില്ല. നന്ദി പറയേണ്ടത് ദൈവത്തിനോടാണ്. പിന്നെ ഉണ്ണിയെ രക്ഷപ്പെടുത്തുന്നതിനിടെ മരണപ്പെട്ട ആ നല്ല മനുഷ്യന്റെ ആത്മാവിനോടും. ഷീസ് യുവർ വൈഫ്. അത് ഉണ്ണിയുടെ ഭാര്യയാണ്. എന്താ പേര്? ശ്രീദേവി. ബുദ്ധിക്ക് ചെതലടിച്ച നേരത്ത് അറിയാതെയാണ് വേളി കഴിച്ചെങ്കിലും എനിക്കിഷ്ടായിട്ടോ. അപ്പൊ ഉണ്ണി, ഈ സന്തോഷത്തിന് പ്രത്യേകം ട്രീറ്റ് ഉണ്ട് കേട്ടോ.